നാൽപ്പാമരം ചാനലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മഹാമരങ്ങൾ, മഹാവൃക്ഷങ്ങൾ പാതിരിയും ഉത്രഞ്ജീവയുമാണ്. ഈ രണ്ട് മരങ്ങളും നമ്മുടെ ചരിത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. അവയെ നമുക്ക് പരിചയപ്പെടാം. ഈ കാണുന്ന മരം പാതിരി. എന്നോടൊപ്പം ഈ മരത്തിന് 23 വർഷത്തെ പഴക്കമുണ്ട്. ഇതിൻ്റെ ശാസ്ത്രനാമം സ്റ്റിരിയോസ്പെർമം ചെലനോയിഡ്സ് എന്നും കുടുംബം ബിഗ്നോണിയേസി എന്നും ആണ്. ഹിന്ദിയിൽ ഇതിന് പാടാല അല്ലെങ്കിൽ അധകഭാരി എന്നും അറിയപ്പെടുന്നു. തമിഴ് പാടരി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ വേര്, പൂവ്, മരപ്പട്ട എന്നിവയാണ് ഔഷധ യോഗ്യ ഭാഗങ്ങൾ. പൂവിൽ ആൽബുമിൻ, പഞ്ചസാര, കൊഴുപ്പ് ഇവ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ വേരിൽ നിന്നും ലാബക്കോൾ എന്ന പേരിൽ ആൻറ്റി ട്യൂമർ ഘടകം ശാസ്ത്രലോകം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നീര് വേദന കുറയ്ക്കുകയും നാഡിയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. പാതിരിയുടെ പൂവരച്ച് അല്ലെങ്കിൽ ഉണക്കിപ്പൊടിച്ചതായ 2 ഗ്രാം എടുത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ ഇക്കിൾ ശമിക്കും. പാതിരിവേരും പട്ടയും ചുട്ട് ചാമ്പലാക്കി വെള്ളത്തിൽ കലക്കി വെച്ച് തെളിച്ചെടുത്തത് 15 ml ദിവസം 3 പ്രാവശ്യം കഴിച്ചാൽ മൂത്രം ധാരാളം പോവുകയും ശരീരത്തിലെ നീരും വേദനയും ശമിക്കുകയും ചെയ്യും. കേരളത്തിലെ വനങ്ങളിൽ ഉടനീളവും തെക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ മരം കണ്ടുവരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1300 മീറ്റർ വരെ ഉയരത്തിൽ സാധാരണഗതിയിൽ പാതിരി വളരുന്നു. ഈ പാതിരി മരവും വംശനാശ ഭീഷണിയെ നേരിടുന്ന നമ്മുടെ മഹാവൃക്ഷങ്ങളിൽ ഒന്നാണ്. നല്ല ഉറപ്പുള്ള ഈ മരം ഫർണിച്ചർ, ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് അത്യുത്തമം. ഇത് പാതിരിയുടെ ഏറ്റവും പ്രധാനമായ ഉപയോഗം ദശമൂല അരിഷ്ടത്തിലാണ്. വളരെ പ്രസിദ്ധമായ ദശമൂല അരിഷ്ടം, അതിൻ്റെ 10 ചേരുവകളിൽ ഒന്നാണ് പാതിരി. മറ്റുള്ളവ കുമിഴ്, കൂവളം, പലകപ്പയ്യാനി, മുഞ്ഞ, ഓരില, മൂവില, ചെറുവഴുതിന, വെൺവഴുതിന, ഞെരിഞ്ഞിൽ ഇവയുടെ വേരുകളും ഒപ്പം ഒട്ടനവധി മറ്റ് മരുന്ന് വർഗങ്ങളും ചേർത്ത് ദശമൂലാരിഷ്ടം നിർമ്മിക്കുന്നു. സുരപാലൻ്റെ വൃക്ഷായുർവേദ പ്രകാരം പാതിരി പഞ്ചമൂലകങ്ങളിലും ഒന്നാണ്. ഈ മരം പുത്രഞ്ജീവ. ഇതിന് 10 വർഷത്തെ പ്രായം ഉണ്ട്. ഈ മരത്തെ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് പൊങ്ങലം എന്നും പൊങ്ങല്യം എന്നും പുത്രഞ്ജീവ അറിയപ്പെടുന്നു. ഈ മരത്തിൻ്റെ ശാസ്ത്രനാമം ഡ്രൈപെറ്റസ് റോക്സ്ബർഗി എന്നും കുടുംബം യൂഫോർബിയേസി എന്നുമാണ്. ഹിന്ദിയിൽ ജയ്പുത്ര, ജയ്പുത എന്ന പേരിലും തമിഴിൽ കരുപ്പിലൈ, ഇരികൊല്ലി എന്ന പേരിലും ഈ മരം അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഉടനീളം കണ്ടുവരുന്ന പുത്രഞ്ജീവ 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും നല്ല സുഗന്ധം ഉള്ള ഒരു മരമാണ് പുത്രഞ്ജീവ. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ, ശരീരത്തിൽ പൊള്ളലേറ്റ ഭാഗത്ത് ഇതിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് ഫലപ്രദമാണ്. അതുപോലെ കണ്ണു രോഗങ്ങൾ, മന്ത്, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾക്കും ഇത് ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ഈ മരത്തിലെ പഴത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മധുരം പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാമെന്ന് ഈ അടുത്ത കാലത്ത് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. രാമായണത്തിൽ ദശരഥ മഹാരാജാവ് സന്താനലബ്ധിക്കായി വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തിയതായി വായിക്കാം. ഈ യാഗ അനുഷ്ഠാനത്തിന് പുത്രഞ്ജീവ മരത്തിൻ്റെ പട്ടയും കാതലും ഇലയും ആവശ്യമാണ്. ഈ യാഗം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന്
ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ തുടങ്ങിയ പുത്രന്മാർ ജനിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തിയ പുത്രഞ്ജീവ, പാതിരി എന്നീ മരങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഇവിടെ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും മാത്രമാണ് നാൽപ്പാമരൻ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്ത്. അടുത്ത അധ്യായത്തിൽ പുതിയ രണ്ട് മരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അതുവരെയും നന്ദി, നമസ്കാരം.